മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിൽ ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തും അക്രമമുണ്ടായ മേഖലകളും സന്ദർശിച്ചേക്കുമെന്നാണ് വിവരം വിവിധ ജനവിഭാഗങ്ങളുമായി സംസാരിച്ച് സമാധാന ശ്രമങ്ങളും നടത്തുകയാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഇതിനോടകം തന്നെ സംസ്ഥാനത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ജൂൺ ഒന്നിന് അമിത്ഷാ തിരിച്ചു മടങ്ങും അതേസമയം മണിപ്പൂരിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസത്തിലേറെയായി ഇന്റർനെറ്റ് സേവനങ്ങളും തകരാറിലാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇംഫാൽ താഴ്വരയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന മേദികൾക്കും മലനിരകളിൽ സ്ഥിരതാമസമാക്കിയ കുക്കി ഗോത്രവർഗ്ഗക്കാർക്കുമിടയിൽ വംശീയാക്രമം തുടരുകയാണ് മെയ് മൂന്നിന് ആരംഭിച്ച ഏറ്റുമുട്ടലിന് ശേഷം എഴുപതിലധികം ജീവനുകളാണ് ഇതുവരെ നഷ്ടമായിരിക്കുന്നത് വംശീയ കലാപങ്ങളാൽ വലയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് സമാധാനം സ്ഥാപിക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിരിക്കുന്നു വീടുകൾ കത്തിക്കുകയും സാധാരണക്കാർക്ക് നേരെ വെടിയുരുത്തി ചെയ്ത സായുധ തീവ്രവാദികളെ സുരക്ഷാ സേന വധിച്ചതായി മണിപ്പൂർ മുഖ്യമന്ത്രി പറഞ്ഞു തീവ്രവാദികൾ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്ത സംഭവങ്ങളും സംസ്ഥാനത്തുണ്ടാകുന്നുണ്ട് സർക്കാരിൽ വിശ്വാസമർപ്പിക്കാനും സുരക്ഷാസേനയെ പിന്തുണയ്ക്കാനും മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും